صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم يا معشر النساء تصدقن واني رايتكن اكثر اهل النار الى اخر الحديث او كما قال سيدنا وحبيبنا وصفيئنا محمد رسول الله صلى الله عليه وعلى اله وصحبه واهل بيته اجمعين اما بعد മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഈ സരസിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാര് ഏതെങ്കിലും ഒരു പെങ്ങള് മതബോധമുള്ള ദീനീ ബോധമുള്ള പാരമ്പര്യ പതിറ്റാണ്ടുകളുടെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന മലബാറിന്റെ പൊന്നാനിയിലെ പ്രിയപ്പെട്ട പെങ്ങളെ മൂന്ന് കാര്യങ്ങൾ ഏതെന്നറിയോ? ഒന്നാമതായി റസൂലുള്ള പറഞ്ഞത് ഇന്ന കുഞ്ഞ് ഇതാ ഓട്ടിട്ടുന്നലം നിങ്ങൾ നന്ദിയില്ലാത്തവരാണ്, നന്ദി കെട്ടവരാണ്. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഒരു പൂ വേണോ പൂമരം കൊടുക്കും, ഒരു ഗ്ലാസ് വെള്ളം വേണോ ജലാശയം കൊണ്ട് കൊടുക്കും. ഇതെല്ലാം ചെയ്യുന്ന പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ എന്ത് ചെയ്തു തന്നാലും നിങ്ങൾ നന്ദിയില്ലാത്തവരാ. ഇതാ ഒഴുത്തിന്നലം പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് എന്ത് ചെയ്തു തന്നാലും നന്ദി കേടേ നിങ്ങൾ പറയോ? അതല്ലേ പറഞ്ഞത്, നീ കാലാകാലം നിന്റെ ഭാര്യയ്ക്ക് നീ നല്ലതെന്ത് ചെയ്തു കൊടുത്തു നോക്ക്. അവൾക്ക് രുചികരമായ ഭക്ഷണം കൊടുക്ക്, അവൾക്ക് അട്രാക്ഷനുള്ള വസ്ത്രം കൊടുക്ക്, അവൾക്ക് മനോഹരമായ സൗധം കൊടുക്ക്, അവൾക്ക് ഇമ്പമുള്ള കാറ് കൊടുക്ക്. എന്തു നീ കൊടുത്തിരുന്നാൽ അവസാനം നിന്നിൽ നിന്ന് ഏതെങ്കിലും ഒരു വെറുക്കപ്പെട്ട ഒരു കാര്യം അവളെ കണ്ടെത്തിയാ. അല്ലാഹു റസൂൽ പറയുന്നു, ആ പെണ്ണ് മുഖത്ത് നോക്കിയിട്ട് ഭർത്താവിനോട് പറയുന്ന വാക്കം തന്നറിയോ? അതിന് എത്ര വലിയ കാളിയുടെ ഭാര്യയാണേലും പറയോ, എത്ര വലിയ ഡിഗ്രിയുള്ള സനദുള്ള എത്ര വലിയ ആളുകളുടെ ഭാര്യമാരായാലും പറയും, കാരണം പെണ്ണിന്റെ പ്രത്യേകതയാണ്, ഒരു സ്ത്രീ തൊട്ടിന്റെ സഹജമായ സ്വഭാവ വൈകൃതമാണ്. അല്ലാഹു റസൂല് പറയുകയാണ്, ആ പെണ്ണ് മുഖത്ത് നോക്കി പറയുന്നത്, ഇന്നേ വരെ ഒന്നിനും നീ കുറവ് വരുത്തിയിട്ടില്ല, അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം കൊടുത്ത ചെറുപ്പക്കാരാ, എന്തു വേണം െങ്കിലും നീ കൊടുത്തതാ, ഏത് വേണമെന്ന് പറഞ്ഞാലും നീ നേടിക്കൊടുത്തതാ. അവസാനം അവൾ ഇഷ്ടപ്പെടുന്ന ഏതോ ഒന്ന് നിന്റെ ഏതോ ഒരു കാരണത്തിന്റെ പേരിൽ നിനക്ക് കൊടുക്കാനേ കഴിയാതെ വന്ന അവൾ മുഖത്ത് നോക്കിയിട്ട് പറയുന്നത് എന്തെന്നറിയോ? അല്ലെങ്കിലും നിങ്ങളിൽ നിന്ന് നന്മ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല, ഇന്നേ വരെ നിങ്ങളിൽ നിന്ന് നല്ലതൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല, അല്ലെങ്കിലും നിങ്ങൾ നല്ല ഭക്ഷണം എനിക്ക് തന്നിട്ടില്ല, നല്ലതൊടുക്കാൻ എനിക്ക് പറഞ്ഞിട്ടില്ല. ഇതൊരു പെണ്ണിന്റെ സ്വഭാവമാണ് എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നായക മദീനയുടെ മണവാള 11 ഭാര്യമാരെ തുല്യനീതിയോടെ പരിലാളന കൊടുത്ത് സേകം കൊടുത്ത് കുടുംബജീവിതത്തിന്റെ ഊഷ്മളന നടത്തിയിട്ട് ലോകത്ത് മഹിതമായ ദാമ്പത്യ ജീവിതത്തിന്റെ മാതൃക സമ്മാനിച്ച പോയ ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇതല്ലേ പെണ്ണുങ്ങള്, എന്ന് നിങ്ങൾ വില കൂടിയ ഭക്ഷണം വാങ്ങിക്കൊണ്ട് കൊടുത്തു നോക്ക്. ഇവിടെ തീരദേശ പ്രദേശമാണ് പന്നാനി അല്ലേ, ശരിക്കും മത്സ്യം കിട്ടും. അതുകൊണ്ട് ഈ ഉദാഹരണം ഇവിടെ ഫിറ്റ് ആവുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ മീൻ വരുന്നത് ദുബായിൽ നിന്ന് മരിച്ച് മയ്യത്തോണ്ട് വരും പോലെയാ, ഒരാഴ്ചത്തെ പഴക്കം ഉണ്ടാവും, ഫ്രീസറിലൊക്കെ വെച്ചിട്ടാ കൊണ്ടുവരിക. അപ്പൊ അതിന് മുമ്പ് വരെ ശംഖുമുഖത്തോ കോവളത്തോ ഭീമാപ്പള്ളിയിലോ വള്ളക്കടവിലോ എവിടെയെങ്കിലുമൊക്കെ പോയി മീൻ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്ന ഭർത്താക്കന്മാര് നല്ല ഫ്രഷ് പെടയ്ക്കുന്ന മീൻ വാങ്ങിക്കൊണ്ട് കൊടുക്കും, അതേ അവള് കഴിക്കൂ. അതൊക്കെ കഴിച്ച് റാഹത്തായി സന്തോഷത്തോടെ നിൽക്കുമ്പോഴാണ് ഒരവസരത്തില് കാശില്ലാത്തതിന്റെ പേരിലോ അതല്ലെങ്കിൽ പോകാൻ എന്തെങ്കിലും തടസ്സമുള്ളതിന്റെ പേരിലോ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഏതെങ്കിലും ഒരു സഹോദരന്റെ കയ്യിൽ നിന്ന് 10 രൂപയ്ക്ക് 10 മത്തി വാങ്ങിക്കൊണ്ട് കൊടുത്താൽ അവൾ കറി വെച്ചിട്ട് തിന്നുമ്പോ പറയുന്ന ഒരു വാക്കുണ്ട്, അല്ലെങ്കിലും നിങ്ങൾ കെട്ടിയതിന് ശേഷം രുചികരമായി എന്തെങ്കിലും ഞാൻ കഴിച്ചിട്ടുണ്ടോ? ഇത് പെണ്ണിന്റെ സ്ത്രീ സഹജമായ സ്വഭാവമാണ്. ഇത് ഹദീസാണ്, ആർക്കെന്നോട് ദേഷ്യമൊന്നും തോന്നണ്ട.
ഇതങ്ങനെയാണ്, ഇത് ഞങ്ങൾ അങ്ങനല്ല എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ നിങ്ങളൊക്കെ സാലിഹാത്തുകളാണ്. അള്ളാഹു അത് നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന വസ്ത്രം വാങ്ങിക്കൊടുത്തു, നല്ല ഇഷ്ടമുള്ള കാണാൻ അഴകുള്ള വസ്ത്രങ്ങൾ വില കൂടിയതും ഏറ്റവും വില കൂടിയതും ഒക്കെ വാങ്ങിക്കൊടുത്തു. പക്ഷെ അവസാനം ഒരു ദിവസം പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ നേരത്ത്, പ്രത്യേകിച്ച് സാമ്പത്തിക പ്രതിസന്ധിയാണല്ലോ, അങ്ങനെ അവന് പൈസ തികയാതെ വന്നപ്പോൾ അവൻ എടുത്തുകൊടുത്ത വസ്ത്രത്തിന് എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചു പോയാൽ, എവിടെയെങ്കിലും ഉടക്കിയിട്ട് അതിന്റെ നൂലൊന്ന് വലിഞ്ഞു പോയാൽ, പെണ്ണുങ്ങൾ പറയുന്ന മറുപടി എന്താണ്? അല്ലെങ്കിലും നിങ്ങളെ കല്യാണം കഴിച്ചതിന് ശേഷം നല്ലത് ഉടുക്കാൻ എനിക്ക് പറഞ്ഞിട്ടില്ല. എത്ര എത്ര ഉദാഹരണങ്ങൾ, എത്ര എത്ര സംഭവങ്ങൾ, അത് വിശദീകരിച്ചുകൊണ്ട് നിൽക്കാൻ സമയമില്ല. ഇതിന് പേര് പറയുന്ന പേരാണ് നന്ദികേട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ സഹോദരിമാരെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. നിസ്കാരത്തിന്റെ അഭാവമോ നോമ്പ് പിടിക്കാത്തതിന്റെ കാരണമോ സക്കാത്ത് കൊടുക്കാത്തതിന്റെ ഏതെങ്കിലും പ്രശ്നങ്ങളോ ഒന്നുമല്ല. നിന്റെ ഭർത്താവ് നിനക്ക് ചെയ്തു തരുന്ന ഏറ്റവും നല്ല അനുഗ്രഹങ്ങൾക്കും നന്ദി രേഖപ്പെടുത്താനുള്ള മനസ്സില്ലാതെ പോയി. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു നിങ്ങളിൽ ഭൂരിപക്ഷവും നരകത്തിലാണ്. അത് വിശദീകരിക്കേണ്ട കാര്യമില്ല. അവരവർ അങ്ങോട്ട് ചിന്തിച്ച് നന്നാകാൻ തീരുമാനിച്ചാൽ മതി. അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി രണ്ടാമത്തെ കാരണം കേൾക്കണോ? രണ്ടാമത്തെ കാരണം കേൾക്കണോ? എന്റെ വിഷയത്തിന്റെ ഒരുപക്ഷെ നിങ്ങൾ കാസറ്റ് കേട്ടത് ഈ ഭാഗമായിരിക്കില്ല, അത് ഞാനൊന്ന് ചേഞ്ച് വരുത്തിയിട്ട് ഞാനിത് ആദ്യം പറയുന്നതാണ്. രണ്ടാമതായി റസൂലുള്ള പറയുകയാണ്, നിങ്ങൾക്ക് എത്ര നന്മകൾ ചെയ്തു തന്നാലും നന്ദിയില്ലാത്തവരാണ് കാരണം ഒന്നേ. രണ്ടാമത്തെ കാരണമേതെന്നറിയോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം വന്നാ നിങ്ങളെ ക്ഷമിക്കുന്നവരല്ല. പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വന്നു പോയാ നിങ്ങളെ ക്ഷമയുള്ളവരല്ല. ഭർത്താവ് മരണപ്പെട്ടു പോകുന്ന വീടുകൾ കണ്ടിട്ടില്ലേ സഹോദരങ്ങളെ നിങ്ങൾ? പൊന്നുമക്കൾ മരണപ്പെടുന്ന ഭവനങ്ങൾ കണ്ടിട്ടില്ലേ? ഉറ്റവർ ഉടയവര് ബന്ധുമിത്രാടികൾ മരണപ്പെടുന്ന നാടുകളിലെ വീടുകൾ കണ്ടിട്ടില്ലേ? പ്രിയപ്പെട്ടവരെ, ഏറ്റവും കൂടുതൽ കരയുന്നതാരാണ്? സ്ത്രീകളാണ്. എന്തേ കരച്ചിലിന്റെ പ്രതീകങ്ങളായി സ്ത്രീകൾ മാറുന്നെന്നറിയോ? അവർക്ക് ക്ഷമിക്കാനുള്ള കഴിവില്ല, അവർക്ക് ക്ഷമിക്കാനുള്ള കഴിവ് അല്ലാഹു കൊടുക്കാത്തത് കൊണ്ടാ. എന്നാൽ റസൂലുള്ള പറയുകയാണിത്, എന്തു പരീക്ഷണം വന്നാലും ചങ്കൂറ്റപ്പോടെ ചങ്കുറപ്പോടെ പിടിച്ചു നിൽക്കാൻ എന്റെ പെണ്ണേ നിനക്ക് കഴിയണം, ഇല്ലാതെ പോയാ നിങ്ങൾ നരകത്തിലാണ്. കാരണം എന്തെന്നറിയോ സഹോദരങ്ങളെ? അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരികയാണ് ഒരു മഖാമിന്റെ മക്ബറയുടെ ഒരു ശ്മശാനത്തിന്റെ ചാരറ്റ് കൂടി നടന്നു വരികയാ. ആ സമയത്ത് ഒരു പെൺകുട്ടി ഇരുന്ന് കരയുകയാ, ഖബറിനടുത്തിരുന്ന് കരയുകയാ. എങ്ങനാണ് കരയുന്നതെന്നറിയോ? മുടിയെല്ലാം വാരി അഴിച്ചിട്ട് ശരീരം പടിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് മരണപ്പെട്ട വേദന സഹിക്കാൻ കഴിയാട്. ആ പെണ്ണിരുന്ന് വല്ലാതെ നിലവിളിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് അട്ടഹസിച്ചുകൊണ്ട് കരയുകയാ. ഇത് കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റങ്ങൾ ആ പെണ്ണിന്റെ അടുത്ത് വന്ന് പറയുകയാണ്, ഏ സഹോദരി, ഇങ്ങനെ കരയല്ലേ, അല്ലാഹനെ സൂക്ഷിക്കണം, നീ കരയാ പാടില്ല. പടച്ചവന്റെ കദറിൽ വിശ്വസിക്കണം, അല്ലാഹു തന്ന പരീക്ഷണങ്ങളെ ക്ഷമിക്കാൻ എനിക്ക് കഴിയണം മോളെ. അതുകൊണ്ട് നീ എന്ന് കരച്ചില് നിർത്തു, നിന്റെ നിലവിളി നിലവിളിയും അവസാനിപ്പിക്കോ. ഇത് പറഞ്ഞ പോലെ ആ പെണ്ണ് വല്ലാത്ത വേദനയാണ് തന്റെ പൊന്നുമോന് മരണപ്പെട്ട വേദന സഹിക്കാൻ കഴിയാത്ത പെങ്ങൾ ചാടി എഴുന്നേറ്റുകൊണ്ട് മുത്തുനബിയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞിരുന്നെന്നറിയോ? താങ്കൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ വരാത്തത് കൊണ്ടാ എന്റെ പൊന്നുമോന് മരണപ്പെട്ടതിന്റെ വേദന എന്റെ ഇടയപ്പിൽ നിന്ന് മാറ്റാൻ എനിക്ക് കഴിയുന്നില്ല. താങ്കൾക്ക് ഇതുപോലുള്ള ഒരു അനുഭവം വരാത്തത് കൊണ്ടാണ്. വന്നു നിൽക്കുന്നത് കാരുണ്യത്തിന്റെ പ്രതീകമാണെന്ന് ആ പെണ്ണിനറിയില്ലല്ലോ. വന്നു നിൽക്കുന്നത് പൊന്നാര ഹബീബാണെന്ന് ആ പെണ്ണിനറിയില്ല. ആ പെണ്ണ് പറഞ്ഞു, ഏ മനുഷ്യ, നിങ്ങൾക്ക് അനുഭവം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഒന്നും മിണ്ടിയില്ല. ആ പെണ്ണ് ഷൗട്ട് ചെയ്തു, ആ പെണ്ണ് ചൂടായി, ആ പെണ്ണ് ചീത്ത പറഞ്ഞു, ആ പെണ്ണ് ഉച്ചപ്പിൽ സംസാരിച്ചു, ആ പെണ്ണ് റിസാലത്തിന്റെ മുഖപ്പേക്ക് വിരൽ ചൂണ്ടിയിട്ട് സംസാരിച്ചു. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് ഒരക്ഷരം മിണ്ടാതെ മടങ്ങി പോവുകയാ. കൂടെയുള്ള സഹാബത്ത് ഓടി വന്ന ആ പെണ്ണിനോട് പറഞ്ഞിരുന്നെന്നറിയോ? ഈ പെണ്ണേ, ആരോടാ നീ സംസാരിച്ചതെന്നറിയോ? ആരോടാണ് നീ കയർത്തതെന്നറിയോ? കാരുണ്യത്തിന്റെ പ്രതീകമാണ്, കാരുണ്യത്തിന്റെ പ്രതീകമാണ്, ലോകത്തിന്റെ നായകനാണ്
മക്കയുടെ മണലാരുണ്യത്തിന്റെ മദീനയുടെ മണലാരുണ്യത്തിന്റെ രാജാവ ലോകത്തുള്ള വിശ്വാസികളുടെ ജേതാവും നേതാവുമാണ്. ഇത് കേട്ടപ്പോൾ ആ പെണ്ണിന് അത്ഭുതമായി. ആ പെണ്ണ് മക്കള് മരണപ്പെട്ടപ്പോൾ കുഞ്ഞുമോനെ മരണപ്പെട്ടപ്പോ ഉണ്ടായ വേദനയുടെ എത്രയോ ഇരട്ടി സങ്കടപ്പെട്ടു. ഓടി റസൂലുള്ളാന്റെ മദീനത്തെ പള്ളിയുടെ മുമ്പിലെത്തുകയാ. ഓടി വന്നിട്ട് പറയുന്നു, ബി അബീവ ഉമ്മിയ റസൂലല്ലാ, അല്ലാന്റെ തിരുദൂതരെ ക്ഷമിക്കണം നബിയേ, നബിയേ ആളറിയാതെ പറഞ്ഞു പോയതാ, മാപ്പ് തരണം നബിയേ, മാപ്പ് തരണം നബിയേ, ശബിക്കല്ല നബിയേ, ശബിക്കല്ല നബിയേ. അല്ലാന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് മാപ്പ് ചോദിച്ചു ആ പെണ്ണ്. ആ സമയത്ത് എന്താ റസൂലുള്ളാന്റെ മറുപടി എന്നറിയോ? ഹബീബായ നബി തങ്ങൾ ആ പെണ്ണിനോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മോളെ, അസബറു ഇന്ദ സദുമത്തിൽ ഊലാ, അസബറു ഇന്ദ സദുമത്തിൽ ഊലാ. ക്ഷമ ആദ്യത്തെ സമയത്താണ് വേണ്ടത്, ക്ഷമിക്കാൻ ആദ്യത്തെ ഘട്ടത്തിലാണ് കഴിയേണ്ടത്. വാപ്പ മരണപ്പെട്ടെന്നറിയുമ്പോൾ മൂന്ന് ദിവസങ്ങളെ കഴിഞ്ഞ്, മൂന്നാം ഫാത്തിഹ കഴിഞ്ഞിട്ട് സമാധാനപ്പെടുന്ന പെങ്ങളെ, അത് എല്ലാവർക്കും കഴിയും, അതാർക്കും കഴിയുന്നതാണ്. വാപ്പ മരണപ്പെട്ടെന്ന വാർത്ത കേൾക്കുമ്പോ പെട്ടെന്ന് നിനക്ക് ക്ഷമിക്കാനുള്ള മനസ്സുണ്ടായ ആ സമയത്ത് അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെടാൻ നിനക്ക് മനസ്സ് വന്ന ആ ക്ഷമയ്ക്കാണ് നിനക്ക് അള്ളാഹു പ്രതിഫലം തരിക. അതല്ലാതെ മൂന്നും നാലും ദിവസം കഴിഞ്ഞിട്ട് ക്ഷമിക്കലല്ല. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരണപ്പെട്ട് ആക്സിഡന്റിലും മരണപ്പെട്ടെന്ന വാർത്ത കേൾക്കുമ്പോ വിദേശ രാജ്യത്ത് കിനാവ കണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, പെട്ടിയും തൂക്കി വരുന്ന ഭർത്താവിന്റെ ചിത്രം മുഖത്ത് നിന്ന് മായാത്ത പെങ്ങളെ, ഒരു ദിവസം നീ അറിയുകയാണ് നിന്റെ പ്രിയ ഭർത്താവ് വിദേശത്ത് വെച്ച് അപകടത്തിൽ അല്ലെങ്കിൽ അറ്റാക്ക് വന്ന് മരണപ്പെട്ടെന്ന്. അള്ളാഹു നമ്മുടെ സഹോദരിമാരുടെ ഭർത്താക്കന്മാർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. അങ്ങനെ ഒരു വാർത്ത എങ്ങാനും നിങ്ങൾ അറിഞ്ഞ 40 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ക്ഷമിച്ചാൽ അതിന് പ്രതിഫലമില്ല. 10 കഴിഞ്ഞിട്ട് ക്ഷമിച്ചാൽ പ്രതിഫലമില്ല. 3 കഴിഞ്ഞിട്ട് ക്ഷമിച്ചാൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. പ്രതിഫലം ഏത് സമയത്ത് ക്ഷമിക്കുന്ന ക്ഷമയ്ക്കാണ് അല്ലാഹു തആല പ്രതിഫലം വാരിക്കോരി തരുന്നതെന്നറിയോ? അല്ലാഹു ഇന്നല്ലാഹ സാബിരീൻ, ക്ഷമയുള്ളവരോടൊപ്പമാണ് അല്ലാഹു എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് ഏത് ക്ഷമയെന്നറിയോ? അസബറു ഇന്ദ സദുമത്തിൽ ഊലാ. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരണപ്പെട്ടെന്ന വാർത്ത തന്റെ കാതിൽ മുഴങ്ങുമ്പോ തന്റെ ഭർത്താവിന്റെ ഫോണിൽ നിന്ന് കോള് വരികയാ. ആവേശത്തോടെ അടുക്കളയിൽ നിന്ന് വാരി വലിച്ചെറിഞ്ഞിട്ടോടെ ചെന്ന് ഫോണെടുത്ത് തന്റെ ചെകിടത്തേക്ക് വെച്ച് പ്രിയപ്പെട്ടവനെ ഓമന പേര് കൊണ്ട് വിളിക്കുമ്പോ പൊന്നുമോളെ സംസാരിക്കുന്നത് വേറെ, അടുത്തുള്ള റൂമിൽ ആരോ കൂട്ടുകാരനാ. ചോദിച്ചു, എന്താണ് എന്റെ ഇക്ക എവിടെ? ആ സമയത്താണ് പറയുന്നത്, സങ്കടപ്പെടല്ലേ, കരയല്ലേ, നിങ്ങൾ ക്ഷമിക്കണേ, നിങ്ങളുടെ ഭർത്താവ് മരണം പെട്ടുപോയെന്നറിയുമ്പോ അല്ലാഹുവേ നീ ഞങ്ങൾക്കുള്ളതാണ്, ഞങ്ങൾ നിനക്കുള്ളതാണ്, ഞങ്ങളെല്ലാം നിന്റെ അടുത്തേക്ക് വരേണ്ടവരാണ്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊ. ഇത് പറയാൻ നിനക്ക് കഴിയുമോ? നിനക്ക് അല്ലാഹു പ്രതിഫലം തരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നീ എത്ര നാളെ കരഞ്ഞാലും നിനക്ക് അല്ലാഹു ശിക്ഷ തരൂല. പക്ഷെ മരണ വാർത്ത കേട്ടുടനെ നീ കരഞ്ഞു പോയാ, കരയുന്നതിന് ഇസ്ലാം എതിരല്ല, പക്ഷേ അതിനൊരു പരിധി അല്ലാന്റെ ദീന് വെച്ചിട്ടുണ്ട്. കണ്ണുകളെ നിറയട്ടെ, കപിൽത്തടത്തിലൂടെ ഒലിക്കട്ടെ, ഹൃദയപ്പിനകത്തു നുറുങ്ങുന്ന വേദന വരട്ടെ, സങ്കടപ്പെടട്ടെ, പ്രശ്നമല്ല, അതൊക്കെ മാനുഷികമാണ്. പക്ഷേ മുടിയെല്ലാം വാരി അഴിച്ചിട്ട് ശരീരത്തണിഞ്ഞിരിക്കുന്ന പർദയും മേക്സയും നൈറ്റിയും ചുരിദാറും സാരിയും വലിച്ചു കീറിയിട്ട് വിരലുകൾ കൊണ്ട് കൈകൾ കൊണ്ട് മുഖം മാന്തി പറിക്കുന്ന പെണ്ണ്, ഒരിക്കലും നിനക്ക് നിന്റെ ഭർത്താവിനോടുള്ള പ്രണയത്തിന്റെ സ്നേഹത്തിന്റെ പ്രതീകമല്ല അത്. അത് കാരണം നിന്റെ ഭർത്താവ് കബറിനകത്ത് ശിക്ഷിക്കപ്പെടുകയാ. ഹൃദയത്തിന്റെ നുറങ്ങുന്ന വേദനയോട്, വിടരുന്ന ചുണ്ടുകളോട് നീരും, ഇടറുന്ന ചുണ്ടുകളോട് ഖുർആൻ ഓതിയിട്ട് നിന്റെ ഭർത്താവിന് ദുആ ചെയ്യലാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാ, ഇതാ പരീക്ഷണങ്ങൾ വരുമ്പോ ക്ഷമിക്കാത്തതിന്റെ കാരണമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നരകത്തിലെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
രണ്ടാമത്തെ കാരണം, അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറന്നുപോകരുത്, ഒന്ന്, നിങ്ങൾ എത്ര നന്ദി, എത്ര നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ഭർത്താക്കന്മാർ ചെയ്തു തന്നാലും നിങ്ങൾക്ക് നന്ദിയില്ല. രണ്ടാമത്തേത്, നിങ്ങൾക്ക് ക്ഷമിക്കാൻ തീരെ മനസ്സില്ല. പെണ്ണുങ്ങളെ കൊണ്ട് കഴിയില്ല, ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് കഴിയും, ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് കഴിയും. ഒരു മഹാനൊരു കഥ പറയുന്നുണ്ട്, നിങ്ങൾ കരയുന്നോ ചിരിക്കുന്നോ എന്ന് എനിക്കറിയില്ല, കാരണം ആ അവിടെ ഇരിക്കുന്ന ഒരു ചെറിയൊരു പ്രകാശം മാത്രമേ എനിക്ക് നിങ്ങളെ മുഖം കാണിക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, സഹോദരിമാരും വളരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ച് പോകുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് ഭാഗ്യം തരട്ടെ. ഒരു മഹാനൊരു ഖബറിന്റെ അടുത്തൂടെ നടന്നു വരുമ്പോൾ ഒരു പെണ്ണ് അവിടെ ഇരിക്കാൻ, ആ പെണ്ണ് ഖബറിന്റെ മണ്ണ് വാരിയിട്ട്, നമ്മളിവിടെ എന്താ പറയാ, അരി പാറുക എന്ന് പറയില്ലേ, എന്താ പറയാ, ചേറുക, ഞങ്ങളിവിടെ പാറ്റുക എന്ന് പറയും, ഇവിടെ ചേറുക എന്ന് പറയും, മുറം എന്നാണ് ഞങ്ങളെ നാട്ടിൽ പറയാം, ഇവിടെ അങ്ങനെ. അപ്പൊ മുറത്തിലിട്ട് ചേറുകയാണ്, ഇത് കിതാബിനകത്തുള്ള കഥയാണ്. അപ്പൊ ആ മഹാൻ ചോദിച്ചു, എന്താ നീ കാണിക്കുന്നത്? പറഞ്ഞു, ഈ ഖബർ എന്റെ ഭർത്താവിന്റെ ഖബറാണ്. അപ്പൊ മഹാൻ അങ്ങോട്ട് പോയപ്പോ ഈ സംഭവം കണ്ണുകൊണ്ട് പോകുന്നുണ്ട്, മാനസിക വിഭ്രാന്തി വന്ന പെണ്ണെന്നാ കരുതിയത്. തിരികെ വരുമ്പോഴും ആ പെണ്ണിന്റെ ജോലി അത് തന്നെ. ചോദിച്ചു, മഹാൻ ചോദിച്ചു, എന്താ നീ ഇപ്പൊ കാണിക്കുന്നത്? അതെന്റെ കെട്ടിയോന്റെ ഖബറാണ്, ഭർത്താവിന്റെ ഖബറാണ്, അതിനെന്താ മണ്ണ് വാരിട്ട് ചേർന്നതിന്? അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, എന്റെ ഭർത്താവ് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എന്നോടൊരു വസീത്ത് ചെയ്തിട്ടുണ്ട്. എന്താ? എന്റെ ഖബറിന്റെ പുറത്തെ മണ്ണ് ഉണങ്ങുന്നത് വരെ നീ മറ്റൊരാൾക്ക് വിവാഹിതയാകരുത്, മറ്റൊരു കല്യാണം കഴിക്കരുത്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഖബറിന്റെ പുറത്തെ മണ്ണ് ഉണക്കുകയാണ്. എന്തിനാണ്? അടുത്ത കല്യാണം കഴിക്കാൻ. ഇത് കിതാബിനകത്തുള്ള കഥയാണ്, ഇത് തള്ളല്ല. അങ്ങനെ ആരും കരുതണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആ കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ ഇവിടെ ആണോന്ന് എനിക്കറിയില്ല, മലപ്പുറം ജില്ലയാണ്, പടച്ചോനെ ആണെങ്കിൽ അങ്ങ് പുറത്തേക്കണേ, നിങ്ങൾ പ്രശ്നത്തിനൊന്നും വന്നേക്കല്ലേ. ഭർത്താവിനെ കഴുത്ത് മുറിച്ച് കൊന്ന നാടാണ് നമ്മുടെ കേരളം, സാക്ഷര കേരളം അല്ലേ. പണ്ടൊക്കെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നു എന്നറിഞ്ഞാൽ കോഴി എറുക്കുന്ന കാലമാണ് നമ്മുടെയൊക്കെ നാട്. ഇന്ന് കാമുകം ഗൾഫിൽ നിന്ന് വരുന്നു എന്നുള്ള വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കെട്ടിയവനെ അറുക്കുകയാണ് അല്ലേ. ഈ അടുത്ത സമയത്ത് ട്രോള മുഴുവനും അങ്ങനെ ആയിരുന്നല്ലോ, ഹെൽമെറ്റ് വെച്ചും ഇരുമ്പ് വളയം കഴുത്തിൽ അണിഞ്ഞൊക്കെ കെട്ടിയവന്മാർ കിടക്കുന്നത്. അതൊക്കെ ട്രോളാണ്, ശരിയൊന്നുമല്ല. പക്ഷെ എങ്കിലും അത് ആ ഒരു അവസ്ഥയിലേക്ക് ജനങ്ങളെ കൊണ്ട് എത്തിച്ചതിന്റെ കാരണം ഭർത്താവിനെ കഴുത്തറുത്ത് കൊല്ലുകയാണ്. അപ്പൊ ഭർത്താവിന്റെ മരണം, മക്കളുടെ മരണത്തിൽ ആർക്കാ വേദന ഉള്ളത്? ഈ പുത്തനത്താണിയിലല്ലേ, ഈ പുത്തനത്താണിയിലല്ലേ ഏതോ ഒരു കാമുകനോടൊപ്പം പോകാൻ വേണ്ടിയിട്ട് രണ്ട് പൊന്നുമക്കളെ ഒരു ഒരു ജലാശകപ്പിലേക്ക്, ഒരു കായലിലേക്ക് തള്ളിയിട്ട് കൊന്നു കളഞ്ഞത്. അതും ഈ സമുദായത്തിന്റെ പേരിലുള്ള ഒരു സ്ത്രീയല്ലേ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എത്ര സ്ഥലങ്ങളിലാണ് ഉറക്ക ഗുളിക കൊടുത്തു മക്കളെ ഉറക്കി കിടത്തിയിട്ട് ചുരിദാറിന്റെ ഷോൾ കൊണ്ട് കഴുപ്പ് ഞെരിച്ചു കൊല്ലുന്നത്, അവർക്ക് മറ്റുള്ളവരോടൊപ്പം ഒളിച്ചോടാൻ വേണ്ടിയിട്ട്. കാലം മനുഷ്യത്വമില്ലാത്ത, മൈത്രി ഇല്ലാത്ത, ബോധമില്ലാത്ത, മനുഷ്യന്റെ മനസ്സിനകത്ത് മൃഗീയത തളം കെട്ടി നിൽക്കുന്ന ദുഷിച്ച നാടുകളായി നമ്മുടെ നാടുകളും അതിന്റെ പശ്ചാത്തലങ്ങളും ആയി കഴിഞ്ഞു. പടച്ചോ നമ്മളൊക്കെ നന്നാക്കട്ടെ. അതുകൊണ്ടാണ് അള്ളാഹു തആല പാഠം പഠിപ്പിക്കുന്നത് നമ്മളെ ചില സമയങ്ങളിലൊക്കെ അല്ലേ. ഇപ്പൊ വന്നല്ലോ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പൊന്നാനിയിലത്തെ അവസ്ഥ എനിക്കറിയില്ല. അതുപോലെ പല സ്ഥലങ്ങളിലൊക്കെ വലിയ പ്രശ്നങ്ങളായിരുന്നു. നമുക്കൊക്കെ ഭക്ഷണം തന്നിരുന്നവർ, നമുക്കൊക്കെ കിടക്കാൻ സൗകര്യം തന്നിരുന്നവർ, നമുക്കൊക്കെ സാമ്പത്തികമായി അല്ലെങ്കിൽ ശാരീരികമായി മാനസികമായി ഒക്കെ നമ്മളെ സഹായിച്ചിട്ടുള്ളവർ, നമ്മുടെ സംഘാടകർ, നമ്മുടെയൊക്കെ സ്നേഹിതന്മാർ, അവരൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കഷ്ടപ്പെട്ടു. പരമാവധി നമുക്ക് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ സഹായങ്ങൾ എത്തിച്ചു കൊടുത്തു. ഞാൻ പറയുന്നത് എവിടെയായിരുന്നു സഹോദരങ്ങളെ, പരസ്പരം ചുംബന സമരം നടത്തിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് വാരിപ്പിണന്ന് നട റോഡില് മൃഗങ്ങൾ പോലും ചെയ്യാത്ത രീതിയില് കോഴിക്കോട് ബസ് സ്റ്റാൻഡിനകത്തും കൊച്ചി മറൈൻ ഡ്രൈവിനകത്ത് കെട്ടിപ്പിടിച്ച് വാരിപ്പിണന്ന് നിന്നപ്പോൾ അതിനെതിരെ ശബ്ദിച്ചവരൊക്കെയും അവരെ ഒക്കെ തള്ളി പറഞ്ഞുകൊണ്ട് ബോയ്ഫ്രണ്ടും ഗേൾഫ്രണ്ടും തമ്മിൽ മുത്തം വെച്ചാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാ ഇവിടുത്തെ ആളുകൾ ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ പരീക്ഷണം വന്നപ്പോ സ്വന്തം മഹറോടത്തെ പെണ്ണിനെ മുത്താൻ പറ്റാതെയായി. കാരണം എന്താ, എവള് ദുരിതാശ്വാസ ക്യാമ്പിലും മറ്റും പള്ളിയുടെ മുകളിലാ ഇറങ്ങാൻ വയ്യ അല്ലേ. പടച്ചനോട് കളിച്ച അങ്ങനെ ഇരിക്കും, കഴുത്തറ്റം വരെ വെള്ളമുണ്ട് പക്ഷേ കുടിക്കാൻ വെള്ളമില്ല. അങ്ങനെയാണല്ലോ, ഒന്ന് കമിഴ്ന്ന് കിടന്നു കൊടുത്തപ്പോൾ, ഒന്ന് കുനിഞ്ഞു നിന്ന് കൊടുത്തപ്പോൾ വെള്ളത്തിൽ ചവിട്ടിക്കേറാനുള്ള ചവിട്ടുപടിയായ ജയ്സലിനെ ഇന്ത്യ രാജ്യത്തിന്റെ ഭാവി പ്രതീക്ഷ രാഹുൽ ഗാന്ധി വന്ന് കെട്ടിപ്പിടിച്ചു വാരിപ്പിണന്നു.
പുതിയ ഷോറൂമിൽ നിറക്കുന്ന കാറിന്റെ താക്കോൽ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു, പാണക്കാട് തങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും പോലെ. നിങ്ങളൊന്ന് നോക്ക്, അപ്പൊ അള്ളാന്റെ മുമ്പിൽ ഒന്ന് കുനിഞ്ഞു കൊടുത്താലോ എന്താ നമുക്ക് കിട്ടാനുള്ളത്, എന്തെല്ലാം പ്രതിഫലങ്ങളാ നമുക്ക് കിട്ടാനുള്ളത് ഇല്ലേ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കൊണ്ട് പറയിപ്പിച്ചു, നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ കേരളത്തിന്റെ സൈന്യമാണ് എന്ന്. അല്ലേ, അതുവരെയും ആർക്കും വേണ്ടായിരുന്നു. നമ്മളൊക്കെ പറയും കടൽ തൊഴിലാളികൾ മുക്കുവന്മാർ, അവര് മീൽപിടുത്തക്കാർ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവരായിരുന്നു. പങ്കായം പിടിച്ച് തഴമ്പിച്ച കരങ്ങളുള്ള ആളുകളാണ് പൊന്നാനിയിലും പരിസരപ്പുമുള്ളത് എനിക്കറിയാം. ഞാൻ പറയുന്നു, കയ്യിലുള്ള ഏതോ ഒരു ഉപകരണം പിടിച്ചതിന്റെ തഴമ്പ് വന്ന ഒരു സഹാബിയുടെ കയ്യിൽ അള്ളാഹുവിന്റെ റസൂൽ മൺവെട്ടിയും മൺകോരിയും കുന്താലിയും പിക്കാസും കൊണ്ട് പാടത്ത് പണിയെടുത്ത് കയ്യിൽ തഴമ്പ് വന്ന സഹാബിയുടെ കൈ പിടിച്ചിട്ട് ചുണ്ടോട് ചേർത്ത് വെച്ച് അതിൽ ചുംബനം കൊടുത്തു. നിസ്കാര തഴമ്പുള്ളവന്റെ നെറ്റിയിൽ നിബിടങ്ങൾ ചുംബിച്ചിട്ടില്ല.